ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഇന്ന് നല്ല കുരുമുളകിട്ട് വരട്ടിയിട്ടുള്ള ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ കളറൊക്കെ ഇപ്പം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 വലിയ സവാള ഇതുപോലെ അതിനൊന്നും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറിലൊന്ന് മാറി വീഴുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി സവാളിലേക്ക് ഒരു 4 പച്ചമുളക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ മാറി വീഴുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നല്ല സ്മെല്ലെല്ലാം മാറി വന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 കിലോ ബീഫ് ഉപ്പിട്ട് വേവിച്ച് വെച്ചത് മുടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 ഓവർ കാഷ്യൂനട്ട്സ് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കുരുമുളക് ഇട്ട് വരട്ടിയെടുത്ത് നല്ല അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയും ചോറ് അല്ലെങ്കിൽ ചോറ് എല്ലാത്തിനും കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഇതപ്പോൾ മറ്റൊരു വീഡിയോ പിന്നെ കാണാൻ. ബൈ, താങ്ക് യു.